അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിനായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, കണ്ണാപ്പിക്കൊക്കെ അറിയായിരുന്നു നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ യാസിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് വിചാരിച്ചതിനെക്കാട്ടിലും നല്ല വ്യൂ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നവരെ ഏകദേശം 30,000 വ്യൂ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വെൽ വിഷിങ്, ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ച്, വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈ ഒരു തുടക്കം എന്നുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൾക്കാർ മാറിയിട്ടില്ല. കണ്ണാപ്പിനൊക്കെ വീഡിയോയിൽ കാണിക്കാനൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കണ്ണാപ്പിന് അന്ന് നമ്മൾ കണ്ടതിന് ശേഷം പിന്നെ കണ്ടില്ല. വയനാട്ടിൽ വന്ന സമയത്ത് കണ്ണാപ്പി കോയമ്പത്തൂരായിരുന്നു. അപ്പോ എത്ര ദിവസമായി വന്നിട്ട്? 6 ദിവസം അല്ലേ. കണ്ണാപ്പിന്റെ മുടിയൊക്കെ മറിയിക്കണം. ഒക്കെ ഞാൻ കാണിച്ചതാണ്. അഫ്സലാണ്. അഫ്സൽ നമ്മൾ ഇനിയും വീഡിയോയിൽ ഒരുപാട് കാണേണ്ടതുണ്ട്. ഇന്നലെ ഇൻഷാല്ലാ നമുക്ക് പൊളിക്കണം. കാരണം കഴിഞ്ഞ വീഡിയോ എടുത്ത സമയത്ത് ഓൻ വീട്ടിലില്ലായിരുന്നു. അല്ല, അഫ്സൽ ആ വീഡിയോയിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞങ്ങൾ അതിന്റെ പ്രോഗ്രസ് ഒക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. നമ്മൾ യാത്ര വേണം പറഞ്ഞില്ലേ. അപ്പൊ നമ്മളെ കുട്ടപ്പം ബൈക്ക് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇതിലാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അതെല്ലാം കാണിച്ചുതരാം. ആദ്യം തന്നെ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്നും ഈ സപ്പോർട്ട് ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരുന്നു നമുക്ക് ഏകദേശം ഇപ്പോൾ വീഡിയോ എടുക്കുന്നവർ 7,500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 30,000 വ്യൂ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ ഒക്കെ തന്നെ. ഇപ്പോൾ വാച്ച് അവറായിട്ടില്ല, വാച്ച് ഡ്യൂറേഷനൊക്കെ കുറവാണ്. നല്ല ഹാപ്പിയാണ്, നല്ല സന്തോഷമാണ്. എൻ്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റും. കുറെ കാലത്തിന് ശേഷം ക്യാമറ ഒന്ന് നോക്കി ബസ്റ്റാൻഡിൽ നിന്ന് വരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പവർ ഇനി വരും. ഗോപ്രോ അല്ല, അതുകൊണ്ടാണ് ഫോണിലാണ് ഇങ്ങനെ വിളിച്ചെടുക്കുന്നതാണല്ലോ. അപ്പോ ഇനി പറയാനുള്ള എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് നമ്മള് യാസീന്റെ വീട്ടിലാണുള്ളത്. യാസീൻ, അപ്പൊ നമ്മൾ എന്തിനാ അങ്ങോട്ട് രാവിലെ തന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. നമുക്കൊരു കിടിലൻ ഗസ്റ്റ് ഉണ്ട്. കുറച്ച് ദിവസമായി അവരവിടെ എത്തിയിട്ട്, പക്ഷെ ഭയങ്കര ബിസിയാണ്. നമ്മളെ മാനോ സാറിനെ അറിയാത്തവരുണ്ടാവില്ല. നമ്മള് എന്നെ അറിയുന്നവര് അല്ലെ, നാസിനെ എന്നെ അറിയുന്ന, നമ്മളെ ചാനൽ അറിയുന്നവർക്ക് മാനോ സാർ അറിയാതിരിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ കുറെ പുതിയ പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് എന്താ സംഭവം, കാശ്മീരിൽ ഫസ്റ്റ് റൈഡ് പോയ സമയത്ത് ഏകദേശം 1.5 മാസത്തോളം ഞങ്ങൾ മാനോ സാറും ഫാമിലിന്റെ അടുത്തായിരുന്നു നിന്നത്. മെന്ദറിൽ ലോക്ക്ഡൌൺ, സെക്കൻഡ് ലോക്ക്ഡൌൺ വന്ന് ട്രാപ്പായ സമയത്ത് നമ്മൾ അവിടെ പെട്ടുപോയിണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 1 മാസത്തോളം നോക്കിയാണ്. മനോജ് സാറ് 3 വർഷത്തിന് ശേഷം ഫാമിലിയായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ശ്രീലങ്ക ട്രിപ്പ് വന്നിരുമ്പോൾ സാറ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഫാമിലിയായി വന്നിട്ടുണ്ട്. ഒരു ഇപ്പോൾ തിരുനെല്ലി അമ്പലത്തിൽ പോയതാണ്. അപ്പോൾ സാറിന് അവിടെ ബലി ഡാൻ എന്തൊക്കെയുണ്ട്, മനുവാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടാണ് വരുന്നത്. ഇന്ന് ഇവിടെയാണ് പരിപാടി. ഇവിടെ യാസിൻ്റെ ഉമ്മ കിടിലം പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ് കിടിലം ഫുഡാണ്? ഇനി കണ്ടോ വരില്ലല്ലേ. കണ്ണാപ്പിക്ക് ഗൈസ് കോയമ്പത്തൂർ സ്റ്റൈലാണെന്ന് പറഞ്ഞത്. എന്താണ് അപ്പൊ നമ്മള് പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്കുള്ള ഒരു അഭിവാദ്യങ്ങൾ ഒന്ന് അർപ്പിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് നന്നാട്ടെ, നന്നാട്ടെ, ഉയർന്നു വരട്ടെ. അതിന്റെ താഴെ വന്നാ മതി, കുഞ്ഞാവനെ ശരിയായി കൊടുക്കാം. കുഞ്ഞാവൻ ഞങ്ങൾ തന്നൂല്ലേ. ഇതൊക്കെ തമാശയാണ് കേട്ടോ. അപ്പൊ യാസിന്റെ ഒപ്പന എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മള് വീട്ടിൽ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വൺ സെറ്റപ്പ് ആക്കിട്ട് പരിപാടികളുടെ ഒരു സെറ്റ് എന്നുണ്ടാവും. വെറൈറ്റി ഉണ്ടോ? വെറൈറ്റി ഉണ്ടോ? വേണാണ് സ്പെഷ്യൽ ഉണ്ടാവില്ലല്ലേ. യാസിനുള്ള കൂടെ ഞങ്ങൾ നിന്നോളുണ്ട്. അപ്പൊ ഉമ്മച്ച അവിടെ അകത്ത് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാണണം ഒരു കുറച്ച് കഴിയട്ടോ എത്താൻ. ഇവിടെ വീണ്ടും മഴ വന്നിട്ടോ. ക്ലൈമറ്റ് ശരിയല്ലേ. വേണ്ടോ ഉമ്മച്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡാണെന്ന് പറയാൻ പറഞ്ഞാണ് വീഡിയോയില്. ഇതൊക്കെ ഇത് കേക്കി ഓർക്ക് പ്രൊമോഷൻ വേണ്ട. ഇതേക്ക് ഞാൻ പറഞ്ഞേക്ക് ഗ്രീൻറ്റ് നിങ്ങള് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡാണെന്നൊക്കെ യാസിൻ പറയാൻ പറഞ്ഞിരിക്കണേ. ഇത് ഓട്ടോന്ന് വാങ്ങുന്നതിന് തൈര് വാങ്ങാൻ പോലെ. ആയിട്ടെ, കാണിച്ചെടുക്ക 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 ആയിക്കോട്ടെ. നമുക്ക് നിങ്ങളെ വിശ്വാസം. അപ്പോ യാസിന്റെ അളിയന്റെ ഉപ്പയൊക്കെയാണ് നമ്മളെ യാസിന്റെ അനിയനാണ് അല്ലേ. ഓന്റെ വീട്ടിൽ നമ്മൾ പോയിട്ട് ഒരു കിടിലം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോയിലൊക്കെ ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാരും വന്ന് കേറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി പരിപാടി ഒക്കെ അല്ലേ, സാധനങ്ങൾ വാങ്ങിക്കൊണ്ടല്ലേ. ഇതാണ് നമ്മളെ മനുസാജിന്റെ വണ്ടി. അതിന്റെ ബാക്കിലുള്ളതാണ് നമ്മളെ മനോജ് സാറുണ്ട്, മനോജ് സാറ ഫാമിലി ഉണ്ട്, ആരൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. നമ്മളെ എല്ലാരെയും പരിചയപ്പെടുത്തി തരാം. റിസീവ് ചെയ്യാം. പരിചയപ്പെടുത്തി തരുന്നത് വെറുതെ ആണ്. കാരണം എല്ലാവർക്കും അറിയാത്തവരാരും നിന്നെ ആർക്കും അറിയില്ല. നിന്നറിയില്ല
അയ്യോ ഇവിടെ നീ ക്യാമറ ഒഴിവാക്കിയിട്ടില്ല. ഐശ്വര്യമുള്ള മുഖം നമസ്കാരം. യെസ് വീഡിയോ ഉണ്ട്. എപ്പ എത്തി ഇവിടെ വന്ന്? ഇത് പുതിയ അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ നന്ദു നന്ദു അളഗന്ത റോക്സ് അല്ലേ. എന്നിട്ട് പുതിയ ക്യാമറമാൻ വിത്ത് പ്രൊപ്രൈറ്റർ വിത്ത് പ്രൊഡ്യൂസർ വിത്ത് ഡയറക്ടർ ഒക്കെ ഞാൻ തന്നെയാണ്. ഇത് ഡ്രൈവർ, ഈ കാറിന്റെ ഡ്രൈവർ പണിക്കൊണ്ടാ ഡ്രൈവർ. അപ്പൊ ഗൈസ് നമ്മുടെ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന പരിപാടികൾ തന്നെ മന പണിയെടുക്കുന്ന പോലെ ഒക്കെ കാണിക്കുന്നു. എന്താന്നറിയില്ല, കൊറേ ഫുഡ് ഉണ്ട് കേട്ടോ. നമ്മൾ എന്താണ് നോക്കാം. ഓ വീഡിയോ എടുക്കുന്ന കണ്ടോ എന്റെ മോളെ, കണ്ട നശിപ്പിച്ചില്ലേ. യാസിനിക്ക പ്രത്യേകം പറഞ്ഞെടുപ്പിക്കുന്ന വീഡിയോ ആണ്. അപ്പോ നിനക്ക് നിനക്കൊന്നും തരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ മനുവോ എല്ലാം നശിപ്പിച്ചടാ. പക്ഷെ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫുഡുകളുണ്ട്. എല്ലാം വന്നിട്ട് പറഞ്ഞെടുക്കലേ. ഐസ് 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 ഇത് കാണുന്നുണ്ട് കേട്ടോ. അല്ലോ ഇതെല്ലാം ഇവിടെ ആ കണ്ണാപ്പി ഈ സാധനം മേടിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയാന്ന് പറഞ്ഞിട്ട് ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച്? ഒന്നും മേടിച്ചിട്ടില്ല. അല്ല ഹോം മെയ്ഡ് ആണ്. അത് നീ പറയണ്ട. അല്ല ഇന്ന് എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ട്. നമ്മള് അന്ന് നമ്മള് പോയ തന്നെ വീട്ടിൽ പോയ സമയത്ത് അവിടെ വൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാസിന്റെ പോലെ തോന്നിയോനെ അക്കുന്റെ പോലെ എനിക്ക് മാത്രം അങ്ങനെ തോന്നിയുള്ളൂ കേട്ടോ. നമ്മളെ നമ്മള് ബൈക്ക് ഇവിടെ തന്നെ കേട്ടോ. അതും വീടിന്റെ അകത്തുനിന്ന് മാറ്റി വെക്കും. മനോ സാധനത്തിന് കിട്ടി, സാധനത്തിന് കിട്ടി. കറക്റ്റ് ആസിനെ പോലെ അല്ല നിന്റെ വിശേഷങ്ങളൊക്കെ പറ ഞങ്ങളെ നാടിനെ കുറിച്ചിട്ട് പറ കേസ്. ഈ ഭദ്രകാളിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയത് മനോജ് സാറെ ആടത്തെ മുടിപ്പിക്കുന്ന മെയിൻ സന്തതിയാണ് കേട്ടോ. ആ പറഞ്ഞ അതിന് പറഞ്ഞോ. വയനാട് പൊളിയല്ലേ, അടിപൊളിയല്ലേ, അത്രയല്ലേ നമുക്ക് അത്ര. എടാ മനോ നീ എന്താ മേടിച്ചെടുത്ത്? വയനാടിനെ കുറിച്ചൊക്കെ പൊക്കി പറയുന്നുണ്ട്, കടിച്ചോ കണ്ണാപ്പിന്റെ. ആ പറ. നിങ്ങള് ഊട്ടിയിലൊക്കെ പോയിട്ടല്ലേ, ഇവിടെ എന്തൊരു സംഭവങ്ങളാണ്. അല്ല അതുകൊണ്ടാ പറഞ്ഞത്, വയനാട് കാണാണ്ട് ഊട്ടി പോയിട്ടല്ലേ ഇങ്ങനെ. ഒന്നും പറയണ്ട ഗൈസ്, ഇവന്റെ മനുവിന്റെ കഥ കുറെ പറയണം. അതന്നെ നീ വിളിച്ചു, നീ വിളിച്ചോ മോനെ. കണ്ണാപ്പി വരെ പറഞ്ഞു മനു ഒന്നും പറയാനില്ല. എടാ അങ്ങനൊന്നും പറയണ്ട, ഓനെ വിശ്വസിക്കാനെ വിശ്വസിച്ചാ മതി. നീ എന്താ നോക്കിച്ചിരിക്കുന്നേ? നീ പുതിയ ഫോൺ മേടിച്ചോ, കാണിച്ച ചെലവുണ്ട്. ഇന്നലെ പൊട്ടിച്ചോ, നല്ല കാര്യം. വയനാട്ടിലൊന്നും എന്തെങ്കിലും കിട്ടണ്ടേ? നീ തിന്നാനൊക്കെ കിടക്കുന്നല്ലോ. ഇവിടെ തീറ്റ മത്സരം ഉണ്ട് കേട്ടോ ഗൈസ്. മന്തിയൊക്കെ ഉണ്ട് കേട്ടോ, മന്തിയും എന്തോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വയനാട് സ്പെഷ്യൽ സാധനങ്ങളാണെന്നാണ് മോൻ പറഞ്ഞു വന്നത് അല്ലേ. അക്കോ അമ്മച്ചി ഇതിന് എന്തൊക്കെ മേടിച്ച പുറത്തുനിന്ന്? പോയി 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 പോയി, സാരല്ല സാരല്ല, ഒന്നും മേടിച്ചില്ല. തൈര് ഒന്നും മേടിച്ചില്ല. അല്ല ഉമ്മച്ചിക്ക് വിഷമോ കാരണം. അല്ല സത്യം പറയുകയാണെങ്കിൽ ഉമ്മച്ചിക്ക് നല്ല വിഷമോ അങ്ങനെ പറഞ്ഞു തന്നെ. അത് ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയല്ലേ, തമാശ പറഞ്ഞോട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് സാറൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കണം, പരിപാടിയിലോട്ട് പോട്ടോ. ഇങ്ങനെ നമ്മളെ നമ്മള് ഫുഡ് കഴിക്കൽ പരിപാടിയിലോട്ട് തുടങ്ങിണ്ട്. എല്ലാരും ഇരുന്നിട്ടോ ഞങ്ങൾ നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. യാസിൻ ഉമ്മൊക്കെ സൈഡിൽ മാറി നിൽക്കുന്നുണ്ട്. അണ്ണാപ്പി അണ്ണാപ്പി വാ വാ വാ.
കോള വേണ്ട, കോള വേണ്ട, ഞാൻ കോളക്ക് എതിരാ. എങ്ങനെയുണ്ടടാ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? കഴിച്ച കഴിച്ച പുതിയ സാധനങ്ങൾ, അറിയാത്ത സാധനങ്ങളല്ലേ? കുയിലല്ലേ, കാട. അതൊന്നും പറയണ, നീ മലയാളി എന്താണല്ലോ. ഇത് കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. കഴിച്ചതല്ലേ, സാരല്ല. അടുത്ത പ്രാവശ്യം ശരിയാ, വയനാട്ടിൽ കുറച്ച് വന്നു കഴിഞ്ഞാൽ ശരിയാ. ഞങ്ങളെല്ലാരും ഭക്ഷണം കഴിക്കണേ. നമ്മള് സ്പെഷ്യൽ ഡെസേർട്ടിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതില് അന്ന് കഴിച്ചൊരു സ്പെഷ്യൽ സാധനമായിരുന്നു. അപ്പൊ ഇത് ഇത് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് വീണ്ടും കഴിക്കാനൊരു ഭാഗ്യമുണ്ട്. മണ്ണിനൊന്നും കൊടുക്കരുത് കേട്ടോ. അയ്യോ, ഇതെന്താണ് നല്ല ഇതെന്താ സാധനം? ട്ടോ. അപ്പൊ ഗൈസ് ഇത്രയാണ് നമ്മളെ ഡെസേർട്ട് പരിപാടി. അത് വെച്ച് കഴിക്കാൻ പറ്റ, അത് അവിടെ വെച്ചോ, അവിടെ വെച്ചോ, അവിടെ വെച്ചോ. ദീ ലോഹിക്കുന്നതാണെന്ന് പറഞ്ഞ മതി. ഐസ് കണ്ണാപ്പി ഐസ്ക്രീം വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞ ഐസ്ക്രീം ഫുള്ള് ലൂസാണ്, ഫ്രീസറിൽ വെക്കണം. ഒന്നും ഐസ്ക്രീം കോരാൻ കിട്ടുന്നില്ല. ഒന്നും ഇതില് നല്ല രസം കാണാൻ അടിപൊളിയാണ്, തിന്നാനും അടിപൊളിയായിരിക്കും. എടുത്താ കിട്ടൂല, സാധാ സ്പൂൺ വെക്കണം. ഇത് വീഡിയോ വരൂല, രണ്ടു ദിവസം കഴിയും. ഇത് അപ്രൂവൽ കിട്ടണം. നമ്മൾ ആദ്യം ഇന്തോനേഷ്യയിലോട് അയച്ചിട്ട് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിടാൻ പറ്റില്ല. നമ്മളിവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവര് നേരെ തിരിച്ചു പോവാണ്. കണ്ണാപ്പി എന്തോ മനുവിന്റെ എന്തോ ചാമ്പ്യൻ ഉണ്ടാവും, വേറെ ആരോ കണ്ണാപ്പിന്റെ ചാമ്പ്യൻ ഉണ്ട്. അപ്പൊ സാറേ നന്ദി, നമസ്കാരം. വിടാ നാളെ അപ്പൊ കൊടുവള്ളിയില് അല്ലേ? കൊടുവള്ളി വയനാട്ടിലല്ലേ? കൊടുവള്ളി വയനാട്ടിലല്ല, പക്ഷെ വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് പോണണ്ടേ? കൊടുവള്ളി കൂടെ പോണം. കോഴിക്കോട് പറഞ്ഞു ഞാൻ പറയൂല. നീ എന്താടി, നിക്കൊക്കെ എന്തിനാ കേടാ? ഞാൻ എന്ത് ചെയ്തിട്ടാ? എടാ പട്ടിനെ കൊണ്ടുപോയിക്കോ. അപ്പൊ ഗൈസ് എല്ലാരും പോവാണ്. ഞങ്ങൾ യാത്ര പറയലടി. ഏകദേശം എത്ര മണിക്കൂറായി? രണ്ടു മണിക്കൂറായില്ലേ. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ആ വീഡിയോ കാണിക്കാൻ വേണ്ടിട്ടാണെന്നുള്ള എനിക്കറിയാം. അത് പോട്ടെ, അത് പോട്ടെ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ശരി 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 ശരി. അതെ, കാന്റീൻ ഒക്കെ വരുന്ന പോലെ. അപ്പൊ ടീച്ചർ ബൈ ബൈ. പുതിയ ചാനലാണ്, സപ്പോർട്ട് ഒന്നും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. യെസ്, താങ്ക് യു. അപ്പൊ നല്ല പോവാണ്. ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും അതെ സപ്പോർട്ട് ആക്കാന്ന്. മനു, മനുങ്കിൾ എന്താ പറയാനുള്ളത്? ചെക്കനെ പൊളിക്കണം നിങ്ങൾ എല്ലാരും കൂടെ. പിന്നെ പൊളിക്കലൊക്കെ ഇറങ്ങുമ്പോ നിങ്ങളുടെ ഫയറാക്കി കൊടുക്കണം കേട്ടോ. കത്തിക്കണം നമുക്ക്, കത്തിക്കണം. അതല്ല, അത് വേറെ മയ ഇന്നുണ്ടോ? നമ്മ കത്തൂല. അപ്പൊ ഉഷാറാക്കി പോയിട്ട് അപ്പോ കൊറേ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് ഇവിടെ ഒരു ചെറിയ പർച്ചേസ് ഉള്ള സമയത്ത് ഞാൻ വരാം. അപ്പോ ബൈ. എടി എടി ബൈ എല്ലാവർക്കും. ഓ കട്ട സാധനം ഇട്ടിട്ട് സ്റ്റാറാവുന്നു. അപ്പോൾ ഗൈസ് ഇത്ര മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ നമുക്ക് യാസീന് വീഡിയോ കാണുന്നവരെല്ലാവരും ഇവിടെ വന്ന്, കാരണം നമ്മൾ അത്ര അടിച്ചു പൊളിച്ച് നടന്നല്ലായിരുന്നു അവിടെ, സാറിൻ്റെ അടുത്തും സാറിൻ്റെ ഫാമിലിൻ്റെ കൂടെ ഒക്കെ നിന്നല്ലായിരുന്നു. അപ്പോൾ അപ്പോൾ ബൈ ബൈ സാറേ, നാളെ മറന്നേക്കരുത്. എല്ലാം എടുത്തിട്ടില്ലേ? അവക്ക് പോക്കറ്റിലിട്ട് കൊണ്ടുവന്ന് സമ്മതിക്കുന്നില്ലല്ലേ. അയ്യല്ല മോനെ, അതിന് നിക്കല്ലേ, ഇനി നിക്കല്ലേ, ഇനി ഉണ്ടാകുന്നതിന് മുമ്പ്. അപ്പൊ നിങ്ങള് പോവാണോ? ഏഹ്, അപ്പൊ ബൈ അമ്മച്ചൻ, പോയിക്കോന്നേ. അപ്പൊ നമ്മൾക്ക് യാസീന് വീഡിയോ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ യാസീന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും വരില്ല, അപ്പൊ എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണല്ലോ, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് വീഡിയോ എടുത്ത് ശരിയായിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് നോക്കട്ടെ, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. നമ്മളെ ഇങ്ങനെ ഒരു വരുന്ന ഇപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല. പണ്ട് ഷോട്ടല്ലോ.
അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി യാത്രേൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ നമ്മളെ റൈഡിൻ്റെ പർച്ചേസ് ഇവിടെ വീട്ടിൽ നിന്നാണ് നമ്മളെ കേസാണ്, കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നു. അതൊക്കെയാണ് പ്ലാന് കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. എന്താ പറയുക, ഇന്നലെ 35,000 വ്യൂ വന്നിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ നിർത്തി വെക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ബൈ ബൈ.